ഡോക്ടർ യോഹന്നാൻ ശങ്കരത്തിൽ കോർ എപ്പിസ്കോപ്പായുടെ പൊതുദർശനം മാർച്ച് 25 വ്യാഴാഴ്ചയും മാർച്ച് 26 വെള്ളിയാഴ്ചയും ലോങ് ഐലൻഡ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ വൈകുന്നേരം 4 മുതൽ 8 വരെ CDC പ്രോട്ടോകോൾ അനുസരിച്ച് വീവിംഗ് നടത്തപ്പെടും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാവും പൊതുദർശനം. കോവിഡ് കാലയളവിലെ ചില സാങ്കേതിക നിയമ തടസ്സങ്ങൾ മൂലം മൃതദേഹം ഉടനെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ളതിനാൽ സംസ്കാര ശുശ്രൂഷ ശനിയാഴ്ച ന്യൂയോർക്കിൽ നടത്തുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. അഭിവന്ദ്യ കോറപ്പിസ്കോപ്പ ഡോക്ടർ യോഹന്നാൻ ശങ്കരത്തിൽ അച്ഛനെ കണ്ണീരോട് വിടാം. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട ശങ്കരത്തിൽ അച്ഛൻ അന്തരിച്ചു. ഇന്ന് മാർച്ച് 19 ഉച്ചയോടെയായിരുന്നു അച്ഛൻ്റെ ദേഹവിയോഗം. കുറച്ച് നാളുകളായി അച്ഛൻ രോഗബാധിതനായ ഹോസ്പിറ്റലിലായിരുന്നു. ആ പുണ്യ ആത്മാവിൻ്റെ ഭാവനസ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് പങ്കുവയ്ക്കാം. അഭിവന്ദ്യനായ അച്ഛൻ പത്തനംതിട്ടയിലെ കുമ്പഴ എന്ന ഗ്രാമത്തിൽ 1936 മാർച്ച് 1 ജനിച്ചു. കുഞ്ഞുകുട്ടി എന്ന പേരായിരുന്നു ഓമന പേര്. 4 സഹോദരന്മാരിൽ കുഞ്ഞനുജനായിരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. അച്ഛൻ്റെ പ്രിയ പത്നി LC കൊച്ചമ്മായി വർഷം അച്ഛന് വേണ്ടി ആശംസാ കവിത എഴുതിയിട്ടില്ല. സുഖം പ്രാപിച്ച് വന്നിട്ട് ജന്മദിനം ആഘോഷിക്കുമെന്ന് ആർ കരുതി കാണും. വളരെ സ്നേഹമയിയായ സഹോദരമണിയായ അച്ഛനോടൊപ്പം അവരും ദൈവീയമായ സേവനങ്ങളിൽ അച്ഛന് സഹായിയായി തീർന്നു. ജന്മനാട്ടിൽ ബാല്യകൗമാര യൗവന കാലഘട്ടവും വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചു. വിവാഹിതനായി അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. വൈദിക ജീവിതത്തിലെ പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിച്ചു. അമേരിക്കയിലെ പ്രശസ്ത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും കരസ്ഥമാക്കി. വാക്കുകൾ: ഒന്നും ഞാൻ നേടിയതല്ല, എല്ലാം ദൈവദാനം മാത്രമെന്നാണ്. അച്ഛൻ വീണ്ടും പറയുന്നത്: 84 വയസ്സ് തികഞ്ഞ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ദൈവകരങ്ങളിലെ ഒരു ഉപകരണം മാത്രം. അത് നിറഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ജീവിതം നയിച്ചത് വൈദികനായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ വേർപാട് സഭയെയും വിശ്വാസികളെയും കുടുംബത്തെയും മാത്രമല്ല ദുഃഖിപ്പിച്ചത് അച്ഛനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന അനുമതി പേരെ കൂടിയാണ്. ബൈബിൾ വളരെ വിശദമായി പഠിച്ച് അതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പ്രാപ്തിയുള്ള ജ്ഞാനമുള്ള വൈദികനായിരുന്നു ശങ്കരത്തിൽ അച്ഛൻ. അച്ഛൻ്റെ ഉപദേശങ്ങളിലൊന്നാണ്: ഏത് പ്രവൃത്തിയും ദൈവചിന്തയോടുകൂടി തുടങ്ങുന്നുവെങ്കിൽ അത് ശ്രേഷ്ഠമായിരിക്കും എന്ന് അദ്ദേഹം കരുതുന്നു. യോഹന്നാൻ സുവിശേഷം 11:25 യേശു അവളോട്: ഞാൻ നിന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ അച്ഛൻ മരിച്ചിട്ടില്ല. അദ്ദേഹം നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. യേശുദേവനിൽ വിശ്വസിച്ച് വൈദിക വൃത്തി അനുഷ്ഠിച്ചു വന്ന അദ്ദേഹം ബൈബിൾ പ്രവചിക്കും പോലെ മരിച്ചാലും ജീവിക്കും. പ്രിയ അച്ഛനെ ഫോണിൽ വിളിക്കുമ്പോൾ അച്ഛൻ്റെ മറുപടിയിലെ സ്നേഹനിർഭരമായ ശബ്ദം കാതുകളിൽ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ചിരിയുടെ അരകൾ ചുറ്റിലും പരക്കുന്നു. അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേരുന്നു. അമേരിക്കയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്ഥാപകനും മലയാളി സമൂഹത്തിൻ്റെ വഴികാട്ടിയും ആത്മീയതയുടെ നേർപ്പാതകളിൽ കിടാവിളക്കുമായി പ്രശോഭിച്ച ഡോക്ടർ യോഹന്നാൻ ശങ്കരത്തിൽ കോർപ്പിസ്കോപ്പ ദിവംഗതനായി. ഏതാനും നാളായി രോഗബാധിതനായി ആശുപത്രിയിലായിരുന്നു. ശനിയാഴ്ച രാത്രി 8 മണിക്ക് ശേഷമായിരുന്നു ധന്യമായ ജീവിതം ഏവരെയും കണ്ണീരിലായിട്ട് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്ന ലോങ് ഐലൻഡ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ ചൊവ്വാ ബുധൻ ദിനങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതായിരിക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അമേരിക്കയിൽ ആദ്യമായി ഇടവുകൾ രൂപീകരിക്കുവാൻ നിയമിതനായ യോഹന്നാൻ ശങ്കരത്തിൽ കോറപ്പിസ്കോപ്പ പൗരോഹിത്യ പാരമ്പര്യമുള്ള പുരാതന പ്രസിദ്ധമായ ശങ്കരത്തിൽ കുടുംബത്തിൽ കുഞ്ഞുമ്മൻ മത്തായിയുടെയും ഏലിയാമ്മയുടെയും ഇളയപുത്രനായി 1936 മാർച്ച് 1 പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിൽ ജനിച്ചു. കുഞ്ഞുകുട്ടി എന്നായിരുന്നു ഓമന പേര്. 4 സഹോദരന്മാരിൽ കുഞ്ഞ് അനുജനായിരുന്നു. 27-ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവിന് ദേഹവിയോഗം. പുത്തൻകാവിൽ മാർ ഫിലിക്സിനോസ് മെത്രാപ്പോലിത്തായുടെ അനുഗ്രഹത്തോടു കൂടി 12-ാം വയസ്സിൽ വിശുദ്ധ മദ്ബഹയിലെ ശുശ്രൂഷ ആരംഭിച്ചു. പരിശുദ്ധ ബസേലിയോസ് ഗിവർഗീസ് തുതിയൻ കാതോലിക്ക ബാവ 1953 ഓഗസ്റ്റ് 79 17-ാം വയസ്സിൽ ജമാശപ്പെട്ടും നൽകി. 1957 ഡിസംബർ 8 ഔഗോൺമാർ തിമോത്തിയോസ് മെത്രോപോലിത്തായിൽ നിന്നും 1970 ഓഗസ്റ്റ് 21 തുമ്പമണോദ്രാസനത്തിന്റെ ദാനിയൽ ഫിലിക്സിനോസ് മെത്രോപോലിത്ത വൈദിക പട്ടം നൽകി. കാതോലിക്ക ബാവ 44-ാം വയസ്സിൽ അമേരിക്കൻ മദ്രാസനത്തിന്റെ പ്രഥമ കോറെപ്പിസ്കോപ്പായ സ്ഥാനാഭിഷേകം ചെയ്യിച്ചു. മലങ്കര സഭയുടെ അന്നുവരെയുള്ള ചരിത്രത്തിൽ പരിശുദ്ധ പരിമളത്തിനുമേനു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ കോറപ്പിസ്കോപ്പ ബെസോലിയോസ് ഔഗേൽ പ്രഥമൻ കാതോലിക്ക ബാവയുടെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു. കോട്ടയം ദേവലോക മരമനയിൽ താമസിച്ച് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ മലങ്കര സഭയുടെ എഡിറ്ററായി പ്രവർത്തിക്കുകയും ചെയ്തു. ഓർത്തഡോക്സ് സഭയിലെ പ്രമുഖ സുവിശേഷ പ്രസംഗങ്ങളിൽ ഒരാളും വേദശാസ്ത്ര പണ്ഡിതനും ധ്യാനഗുരുവും മികച്ച സംഘാടകനുമായിരുന്നു. ന്യൂയോർക്കിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും എക്യുമെനിക്കൽ സ്കോളർഷിപ്പ്,
ലഭിച്ച് 1970 സെപ്റ്റംബർ 12 അമേരിക്കയിലെത്തി പഠനം പൂർത്തിയാക്കിയതിനെ തുടർന്ന് കിഴക്കൻ കാതോലിക്ക പരിശുദ്ധ ബസേലിയോ സൗഗൈൻ ബാവ അമേരിക്കയിൽ മലങ്കർ സഭയുടെ ഇടപെടൽ സ്ഥാപിക്കുവാൻ 1971 ഓഗസ്റ്റ് 2 നിയമിച്ച കൽപ്പ നൽകി. അതേ വർഷം ഡിസംബറിൽ അമേരിക്കയിലെ മലങ്കർ സഭയുടെ പ്രഥമ ഔദ്യോഗിക ദൈവമായ ന്യൂയോർക്ക് സെന്റ് തോമസ് രൂപീകരിക്കുകയും പദാസനത്തിൽ ഉൾപ്പെടുത്തുകയും ആ ഇടപെടൽ വികാരിയായിത്തീരുകയും ചെയ്യുന്നു. സെന്റ് തോമസ് ചർച്ച് ന്യൂയോർക്ക്, സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് എൽമോണ്ട്, സെന്റ് തോമസ് ചർച്ച് ഡിട്രോയിറ്റ്, സെന്റ് തോമസ് ചർച്ച് വാഷിംഗ്ടൺ ഡി സി, സെന്റ് ജോർജ് ചർച്ച് സ്റ്റാറ്റൻ ഐലൻഡ്, സെന്റ് തോമസ് ചർച്ച് ഫിലാഡൽഫിയ, സെന്റ് തോമസ് ചർച്ച് ലോങ് ഐലൻഡ് ന്യൂയോർക്കിലെ മുതലായ ഇടവകളുടെ സ്ഥാപനത്തിലും വളർച്ചയിലും നിർണായകമായി പങ്കുവഹിച്ചു. പത്തനംതിട്ട കാതോലിക്കൽ കോളേജിൽ നിന്നും ധനതത്വശാസ്ത്രത്തിൽ ബി എയും മലയാളത്തിൽ എം എയും ഡിഗ്രികൾ കരസ്ഥമാക്കി. ന്യൂയോർക്കിൽ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ വേദശാസ്ത്ര ബിരുദം നേടി. ന്യൂയോർക്ക് ലോങ് ഐലൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനസിക ചികിത്സാ ശാസ്ത്രത്തിലും മാനസിക ചികിത്സ കുടുംബ കൗൺസിലിംഗിലും മാസ്റ്റർ ബിരുദം നേടി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ബിരുദം, ഓസ്ട്രാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് ബിരുദം നേടുകയുണ്ടായി. മദ്യത്തിനും മയക്കിനും മരുന്നിനും എതിരെ ബോധവൽക്കരണ പരിശീലനം, വേദശാസ്ത്ര ഗവേഷണത്തിൽ ഡോക്ടറേറ്റ് ബിരുദം എന്നിവ താൻ കരസ്ഥമാക്കിയിരുന്നു. അമേരിക്കൻ ഭദ്രാസന രൂപീകരണത്തിലും വളർച്ചയിലും നിർണായക പങ്ക് വഹിച്ചു. ഭദ്രാസന കൗൺസിൽ മെമ്പർ, ഭദ്രാസന ക്ലർജി അസോസിയേഷൻ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. മലങ്കര സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. 5 വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി കിഴക്കൻ കാതോലിക്ക പരിശുദ്ധ ബസാലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ ബാവ അമേരിക്ക സന്ദർശിച്ച അവസരത്തിൽ 1979 അതിനുള്ള ക്രമീകരണങ്ങൾ ഭദ്രാസന മെത്രോപോലിത്തോടൊപ്പം ചെയ്തു. സ്വീകരണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചു. അമേരിക്കൻ ഭദ്രാസനത്തിന് അരമന ഇല്ലാതിരുന്നതിനാൽ പരിശുദ്ധ ബാബായി മെത്രോപോലിത്തന്മാരും 5 ആഴ്ച താമസിച്ചത് ശങ്കരത്തിൽ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. ഒട്ടേറെ പ്രൗഢ ലേഖനങ്ങളുടെ കർത്താവ് പരിശുദ്ധ ബസേലിയോ ഗ്യുവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബായുടെയും പരിശുദ്ധ ബസേലിയോ സൗഗൈൻ പ്രഥമൻ കാതോലിക്ക ബാബായുടെയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാബായുടെയും കൂടെ താമസിച്ച് വേദശാസ്ത്രത്തിലും ആരാധനാക്രമത്തിലും വിദഗ്ധ പരിശീലനം നേടുകയുണ്ടായി. പന്തളം തലനാട് കുടുംബയോഗ രക്ഷാധികാരി, വിളയിൽ ശങ്കരത്തിൽ ശാഖ കുടുംബയോഗ പ്രസിഡന്റ്, അമേരിക്കയിലെ ശങ്കരത്തിൽ കുടുംബയോഗ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. ശങ്കരത്തിൽ മാത്യൂസ് കോർ എപ്പിസ്കോപ്പായുടെ സഹോദരപുത്രനായ അദ്ദേഹം ശങ്കരത്തിൽ കുടുംബത്തിൽ നിന്നുള്ള 2-ാമത്തെ കോർ എപ്പിസ്കോപ്പായാണ്. കടമ്പനാട് താഴീതിൽ മുണ്ടപ്പള്ളിൽ റിട്ടയേർഡ് മാസ്റ്റർ ശ്രീജി തോമസിന്റെ പുത്രി സുപ്രസിദ്ധ കവിയത്രി ശ്രീമതി എൽ സി യോഹന്നാൻ ശങ്കരത്തിൽ ആണ് സഹധർമ്മിണി. 2 പുത്രന്മാർ മാത്യു ആൻഡ് തോമസ്.